അറിയില്ലേ, ട്രവാൻഡ്രം മേയറെ അറിയില്ലേ, ആര്യയെ അറിയില്ലേ. കേട്ടില്ലേ, നാട്ടിലിപ്പോ ഇതേ ഉള്ളൂ സംസാരം. ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് കെ എസ് ആർ ടി സിയിലെ ഒരു എംപാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല. അതെനിക്കിഷ്ടമില്ല. അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ വണ്ടിക്ക് വട്ടം വച്ച് നീ ആരടാ ഇറങ്ങി വാടാ. നീ ആരടാ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നാണ് പറഞ്ഞത്. വായിൽ നാ ഉള്ളപ്പോഴാണോ എന്റെ പൊന്നു മറുപടിക്ക് വഞ്ഞ, അപ്പോഴത്തെ ഏനം പോലെ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ തടി തപ്പണം. ആക്ഷൻ കണ്ട വഴിക്ക് ആര്യക്ക് സ്ത്രീത്വം മുറിപ്പെട്ടു. നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ. അതേ തുടർന്ന് പോലീസിന് വിളിച്ചു വരുത്തി. അതിനിടയ്ക്ക് സച്ചിൻ ദേവ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ വലിഞ്ഞു കയറുകയും ഡ്രൈവറിനോട് ഇറങ്ങി പോകാൻ പറയുന്നു. അതിന്റെ പൗരധർമ്മമാണല്ലോ. അയാൾ താഴെ ഇറങ്ങിയില്ല, ധിക്കാരമായിട്ട് സീറ്റിൽ തന്നെ ഉറച്ചിരുന്നു. ഇതൊക്കെ സ്കൂൾ പിള്ളേരോട് പോയി പറ സാറേ. അവിടത്തേക്ക് പോലീസ് വന്നു. സച്ചിൻ ദേവ് പറഞ്ഞു ഈ വണ്ടി പട്ടം വരെ ഉള്ളൂ, ഇത് തമ്പാനൂർക്ക് പോകുന്നില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഞങ്ങൾ തമ്പാനൂർ കൊണ്ടു വിടണം, തമ്പാനൂർ പോകാതെ ഞങ്ങളാരും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയില്ല എന്ന് പറയാൻ ആർക്ക് ധൈര്യം വന്നില്ല. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും. കാരണം ഒന്നാമത് മേയറാണ്, രണ്ടാമത് മേയറുടെ ഭർത്താവായിട്ടുള്ള എം എൽ എ ആണ്, മൂന്നാമത് പോലീസാണ്. തടി കേടാവാണ്ട് കിട്ടി, ഞാനൊന്ന് വരണ്ടിട്ടുണ്ട്. ആര്യയെയും ഭർത്താവിനെയും അപമാനിക്കാനായിട്ട് ഈ എംപാനലുകാരൻ എന്ന് പറഞ്ഞ യഭ്യൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യം വാർത്ത തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന് ഇത് പോക്കേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു. സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വിപ്ലവ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വെച്ചത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഉപകാരം ചെയ്തില്ലേ, ഉപദ്രവം ചെയ്യാതെ. തിരുവനന്തപുരം മഹാറാണിയായ മേയറമ്മയെ കണ്ടിട്ട് വേറെ ഒരു എംപാനലുകാരന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ എന്തിരി. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്, എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാൽ കിട്ടില്ല, ഞാൻ ചിലപ്പോ അള്ളി കീറും എന്നുള്ളതാണ് അവരെ വിഷമിപ്പിച്ചത്. അതുകൊണ്ടാണ് അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചത്, പോലീസ് വന്നത്, യാത്രക്കാരെയൊക്കെ വെച്ചിൽ നിന്ന് ഇറക്കി വിട്ടത്, ഗ്യാസുകൾ ചാർജ് ചെയ്തത്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ, നാണം പറഞ്ഞ ഉൾപ്പ്. അവർക്കൊരു കൂസലുമില്ലല്ലോ, അവർ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അവർക്കൊരു കൂസലുമില്ല. അവരെ സപ്പോർട്ട് ചെയ്യല്ലേ മന്ത്രിമാരും ഇവിടുത്തെ നിയമവ്യവസ്ഥ എല്ലാം അവർക്ക് സപ്പോർട്ടാണ്. നീ പേടിക്കാതെ, എന്തിനു ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. വണ്ടി ഓടിച്ചു തന്ന പയ്യ എന്നടുത്ത് വന്നിട്ട് വണ്ടി കുറുകനെ കൊണ്ടിട്ട് ഗ്രീൻ സിഗ്നൽ ഇടക്കുന്നു. ഞാൻ ഗിയറിട്ട് വണ്ടി എടുക്കാൻ നേരത്താണ് ഗ്രീൻ സിഗ്നൽ വിടുന്നപ്പോഴാണ് ഈ പയ്യൻ കൊണ്ടുവന്ന് കാർ കുറുകെ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഇവിടെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ നമ്മളോട് പോകുന്നുള്ളൂ. അവര് പറയണ റെഡ് സിഗ്നലിലാണ് കൊണ്ടിട്ടുന്നത്, അത് ആ വീഡിയോയിൽ ഉണ്ട്. ഗ്രീൻ സിഗ്നൽ കാർ കൊണ്ടിട്ടിട്ട് പിന്നെ പ്രശ്നം വീഡിയോ എടുക്കണം എന്ന് കണ്ടപ്പോഴാണ് കാർ എടുത്ത് മാറ്റിയത്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോര തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസ്തുതി. പരട്ടെ പോട്ടെ.